െങ്കിൽ രാവിലെ തന്നെ മിഥുനെ ഉപദേശിക്കുകയാണ് ഇതൊരു ടി വി ഷോയാണ് ഒരുപാട് ജനങ്ങൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഷോയിൽ വന്നിരുന്നിട്ട് എനിക്ക് വിഷയങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല ഞാൻ പുറം ലോകത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മിഥുനെ ഒന്നിനും ഇടപെടാതെ ഇരുന്നു കഴിഞ്ഞാൽ ജനം എന്തിനും എന്നെ കാണണം സി ഞാൻ നല്ല മനുഷ്യനായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ നിന്നെ പോലെയുള്ള ഒരാളെയാണ് നീ രാവിലെ മുതൽ ടി വി എന്ന് വെച്ചാൽ കാണുന്നതെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുമോ രാവിലെ ബിഗ് ബോസ് കാണുക ഒരു പന്ത്രണ്ട് പേർ അവിടെ നല്ല സ്നേഹത്തോടെ അവിടെ ഇരുന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒന്നുമില്ല സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ച് പിരിയുന്നു ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പിറ്റേന്നും ഇത് തന്നെ രണ്ടു പേര് തമ്മിൽ വഴക്കിടുന്നു ഒരാൾ വന്ന് ആ വഴക്കൊന്നും കൂടാതെ സന്തോഷത്തോടെ ഇരിക്കെ ഇത് എങ്ങനെ ജനം കണ്ടോണ്ടിരിക്കുന്നു നമ്മളിവിടെ വന്നേക്കുന്നതും നമ്മൾക്ക് പൈസ തരുന്നതും ഇതൊരു ഷോയുടെ ഭാഗമാണ് നമ്മൾ റിയൽ ആയിട്ട് നിൽക്കണം ഞാൻ ഇങ്ങനെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ഞാൻ ഭയങ്കരമായി പൊട്ടിത്തെറിക്കാറുണ്ട് എന്ന് വെച്ച് അത് മനസ്സിൽ സൂക്ഷിക്കുകയില്ല ആ ആളെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഞാൻ പോകും അതാണ് ഞാൻ പക പക എന്നൊരു സാധനം എൻ്റെ മനസ്സിലില്ല പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണ് എനിക്കുള്ളത് അത് പെട്ടെന്ന് തന്നെ പോകും എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്ന എന്നെ എന്നോട് സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വഭാവം അറിയാം ആ സ്വഭാവം ഈ ഷോയിലും സ്വാഭാവികമായും റിഫ്ലക്റ്റ് ചെയ്യും അതുപോലെ മിഥുൻ്റെ സ്വഭാവവും റിഫ്ലക്റ്റ് ചെയ്യും വിഷ്ണു ആയാലും അങ്ങനെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ നമ്മൾ ഗെയിമിലേക്ക് വന്നു തുടങ്ങും എനിക്ക് എനിക്ക് ആദ്യത്തെ ഒരു പത്ത് ദിവസം ഇവിടുത്തെ ഗെയിം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സത്യത്തിൽ വിഷ്ണു വിഷ്ണു ആണ് എനിക്ക് ഗെയിമിൻ്റെ പ്ലാൻ അവനെ കണ്ടുപഠിച്ചതാണ് ഞാൻ ദേവിൻ്റെ കയ്യിലിരുന്ന ഗോൾഡ് കട്ട ഒരാളെ ട്രിഗർ ചെയ്ത് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം വിഷ്ണു എറിയിപ്പിച്ചു ആ രീതി അതാണ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഓരോന്നും മനസ്സിലായത് പതുക്കെ പതുക്കെ ഓരോന്നും മനസ്സിലാക്കി ഞാൻ എല്ലാവരും ചുറ്റും ഇരുന്നു ഒന്നും മിണ്ടാതെ അകൽ പറയുന്നതും കേട്ടിരിക്കുകയാണ് സത്യത്തിൽ ഇതിലും നന്നായി ആര് പറഞ്ഞു കൊടുക്കും ഓരോരുത്തരും ഒരാളെ തള്ളി തള്ളിപ്പറഞ്ഞും കുറ്റം പറഞ്ഞും അടിച്ചമർത്തിയും കപ്പ് കിട്ടാനുള്ള വഴിയാണ് നോക്കുന്നത് എന്നാൽ അകിൽ തനിക്ക് ചുറ്റുമുള്ളവരെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാലെങ്കിലും ഇതിനെ നിങ്ങളൊക്കെ ഒന്ന് നന്നാവും ഇനി സത്യത്തിൽ അഖിൽ വന്ന് അന്നോട്ട് പറയുന്നുണ്ടായിരുന്നു അകിലിന് പറ്റി ഒരു എതിരാളിയില്ലെന്ന് ഇപ്പോഴും അതല്ലേ സത്യം ആരാണ് അകലിന് നേരെ കളിക്കുന്നത് ഒന്നുമില്ല ഇവർക്കൊക്കെ എല്ലാ ദിവസവും കാശ് കൊടുത്ത് ഇരുത്തിയേക്കുന്ന ബിഗ് ബോസ് ആണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു അവസ്ഥ നോക്ക് ഇതാം പറഞ്ഞ് പഠിപ്പിച്ച ഒരാളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നു ഒരു ദിവസം പോലും ഗെയിം കാണാതെ വന്ന അഖിൽ ഇത്ര നന്നായിട്ട് കളിക്കുന്നു അഖിൽ പറയുന്നത് കേട്ടിട്ടെങ്കിലും ഇവരൊക്കെ ഗെയിമിലോട്ട് വന്നായിരുന്നേ മതിയായിരുന്നു അങ്ങനെയെങ്കിലും ഇവരുടെയൊക്കെ ഗെയിം എന്താണെന്ന് അറിയായിരുന്നു അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ബൈ